എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസിലെ പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ 24നോട് നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നും ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും പ്രതികരണം. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തീവണ്ടി തീ ആക്രമണ കേസ്, ആ കേസിൻ്റെ അന്വേഷണം വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയുള്ള ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് ഇതിൻ്റെ മേൽനോട്ടം സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയും ശക്തമായ അന്വേഷണം കർക്കശമായി എത്രയും വേഗം തന്നെ പ്രതിയെ കണ്ടെത്തൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഈ അന്വേഷണ സംഘത്തിന് മേൽനോട്ട ചുമതല വഹിക്കുന്ന നിരവധി കുറ്റാന്വേഷണ കേസുകൾ തെളിയിച്ച് പരിചയമുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ 24നോടൊപ്പം ഈ വേളയിൽ ചേരുകയാണ്. സ്വാഗതം സർ. വളരെ നിർണായകമായ കേസാണ്, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. ആ കേസിനെ എങ്ങനെയാണ് അങ്ങയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണ സംഘം നേരിടാൻ? വളരെ ഗൗരവമായി തന്നെയാണ് കേസ് അന്വേഷിക്കാനായിട്ടുള്ള നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അന്വേഷണ സംഘത്തിനെ ഫോം ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘം ഇന്ന് രാവിലെ മീറ്റ് ചെയ്യുകയാണ്. ഇതുവരെ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ കുറച്ചധികം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ ശരിയായ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമത്തിലാണ് പോലീസ്. കൂടുതൽ വിവരങ്ങൾ ഇന്നും അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ഒരു ആക്രമണ സ്വഭാവം വെച്ചിട്ട് ഇതൊരു കേവലം വ്യക്തിവിരോധം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റിനെതിരായ അല്ലെങ്കിൽ ഒരു പാനിക്കായ ഒരു ഭീഷണി അല്ലെങ്കിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കൽ തന്നെയാണ് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന്? അല്ല, അത്തരത്തിലൊരു വിലയിരുത്താനായിട്ടുള്ള ഒരു സമയമായിട്ടില്ല. നമുക്കിതുവരെ ലഭിച്ച വിവരങ്ങളനുസരിച്ചിട്ട് ഒരു ഏറെക്കുറെ ഒരു സസ്പെക്റ്റിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം തന്നെയാണെന്ന് ഉറപ്പില്ല. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള ഏതെങ്കിലും ആംഗിൾ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം നീക്കുന്ന കാര്യം? തീർച്ചയായും ഇത്തരമൊരു കേസ് വരുമ്പോൾ സസ്പെക്ട് തന്നെ ഒരു പക്ഷേ അന്യ സംസ്ഥാനക്കാരനാണെന്നുള്ള സംശയമുള്ള സ്ഥിതിക്ക് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നതായിരിക്കും. ഈ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ സൈബർ കണ്ടെത്തിയതിൽ 31ാം തീയതി ഓഫ് ചെയ്ത മൊബൈലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. അതിലെ സിം കാർഡ് പിന്നീട് പ്രവർത്തിപ്പിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം വലിയൊരു ടാസ്ക്കാണ്, ഈ യഥാർത്ഥ സസ്പെക്ട് ഈ പ്രതിയിലേക്ക് എത്തൽ. മാത്രമല്ല, ഈ ഒന്നിലേറെ പ്രതികളില്ലാതെ അല്ലെങ്കിൽ ഒന്നിലേറെ പേർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാവാതെ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാൻ സാധിക്കുമോ, പ്രത്യേകിച്ചും ഒരു തീ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ? അല്ല, ഈ അന്വേഷണം ഇപ്പോൾ ഇപ്പോഴും ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ്. അത്തരത്തിലുള്ള കൺജക്ചേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ സമയം നമുക്ക് ആയിട്ടില്ല. ലഭിക്കുന്ന തെളിവുകളുടെയും മറ്റ് അന്വേഷണങ്ങളുടെയും രീതിയിൽ മാത്രമേ നമുക്കിത് കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഡൽഹിയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. പൊതുവേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശാലമായ അന്വേഷണമാണ് പ്ലാൻ ചെയ്യുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ അവിടേക്ക് അന്വേഷിക്കും. ഈ പ്രതിയെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ സൂചനകൾ നൽകാം? അല്ല, നമ്മൾ നമുക്ക് പ്രതിയെന്ന് പറയാറായിട്ടില്ല, ഒരു സസ്പെക്റ്റാണ്. സസ്പെക്റ്റിനെ കുറിച്ചുള്ള കുറച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയാണ്. എവിടെയാണ് സസ്പെക്റ്റിൻ്റെ നാടെന്നോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? അല്ല, അത്തരം വിവരങ്ങളൊന്നും ഇപ്പം റിവീൽ ചെയ്യാനായിട്ട് സമയമായിട്ടില്ല. കുറച്ചൊക്കെ വിവരങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒഫീഷ്യലായിട്ട് അങ്ങനെയൊന്നും ഡിക്ലെയർ ചെയ്യാനായിട്ട് സമയമായിട്ടില്ല. ഇനിയിപ്പോൾ എന്താണ് പോലീസ് ചെയ്യാൻ പോകുന്നത്? ഇന്നിപ്പോൾ മീറ്റിംഗ് നടക്കുന്നു, ബാക്കി ഇതിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണ്? അന്വേഷണ സംഘം വിവിധ സ്കോഡുകളായി പ്രവർത്തിക്കും, പ്രത്യേകിച്ച് എ ടി എസിൻ്റെ കൂടി സഹകരണം ഈ കേസിലുണ്ടല്ലോ. അല്ല, ഇതൊരു ജോയിൻ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ടാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ക്രൈം ബ്രാഞ്ച് ഉണ്ട്, എ ടി എസ് ഉണ്ട്, ലോക്കൽ പോലീസുണ്ട്, റെയിൽവേ പോലീസുണ്ട്. അത് ഈ ഒരു ഇത്തരത്തിലുള്ള കേസിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനായിട്ടുള്ള എല്ലാ ആംഗിൾസും നോക്കുന്ന രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. പ്രതിയെ പെട്ടെന്ന് പിടിക്കാനാവും? ആഗ്രഹിക്കുന്നു. പ്രതിയെ പെട്ടെന്ന് പിടിക്കാനാകും എന്നുള്ള സൂചന തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകുന്നത്. ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം 24. ലോ ആൻഡ് ഓർഡറായ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി സംസാരിച്ച ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നത് പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പ്രതിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതികളെക്കുറിച്ച്. മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ആദ്യമാണ്. ട്രെയിനുകളിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആശങ്ക മനസ്സിലുണ്ട്. കാരണം ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടമോ ട്രെയിനിൽ വരുന്നു, അവർ പെട്രോൾ കുപ്പി കൊണ്ട് പെട്രോൾ നാട്ടുകാരുടെ മേളിൽ വിതറുന്നു, യാത്രക്കാരുടെ മേളിൽ വിതറുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവം, ട്രെയിനിന് തീ വയ്ക്കുക എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ആദ്യ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് ദേശീയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് താനും. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ദീപക് തർമ്മടം മനസ്സിലാക്കുന്നത്? എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തിലാണ് ഇതിനെ രാജ്യത്തെ വിവിധ ഏജൻസികൾ, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് വിവിധ സംസ്ഥാന ഇൻ്റലിജൻസ് ഏജൻസികൾ, വിവിധ സംസ്ഥാന പോലീസ്, അതുപോലെ തന്നെ കേന്ദ്രത്തിലെ വിവിധ ഏജൻസികൾ, ഇവരെല്ലാം തന്നെ ഈ കേസിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തന്നെ സർക്കാർ ഇതിൻ്റെ
മേൽനോട്ട ചുമതല ഏൽപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ക്യാമറയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പരസ്യമായി പലതും പറയാൻ പോലീസിന് ഈ വേളയിലും പരിമിതിയുണ്ട്. അതുതന്നെയാണ് എം ആർ അജിത്കുമാറിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്. പക്ഷേ അന്വേഷണ സംഘത്തിലെ വിവിധ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സമയത്ത് പുലർച്ചെയോടുകൂടി തന്നെ എ ഡി ജി പി കോഴിക്കോട്ട് എത്തുകയും എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രണ്ട് പ്രധാന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് നോർത്ത് സോൺ ഐ ജി നീരജ് ഗുപ്തയുമായാണ്, മറ്റൊന്ന് കോഴിക്കോട് കമ്മീഷണറും ഡി ഐ ജിയുമായ രാജ്പാൽ മീണയുമായാണ്. ഇവരുമായിട്ടുള്ള പ്രാഥമിക കൂടിക്കാഴ്ച പൂർത്തിയാക്കി കഴിഞ്ഞു. ആ കൂടിക്കാഴ്ചയിൽ തന്നെ കേസിൻ്റെ നേരത്തെ തന്നെ അദ്ദേഹം കേസിൻ്റെ നിരവധി വിവരങ്ങളും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ എ ഡി ജി പി കൺട്രോൾ റൂമും സൈബർ ടീമും വെച്ചുകൊണ്ടുള്ള മറ്റ് അന്വേഷണങ്ങളും എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. ഏതായാലും ഇതിൽ തീവ്രവാദ ആംഗിൾ ഉണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് നമുക്ക് ഈ വേളയിൽ ലഭിക്കുന്നത്. കേവലമായ ഒരു ആക്രമണം, വ്യക്തിവിരോധം തീർക്കാനുള്ള ആക്രമണമല്ല, അതിലപ്പുറത്തേക്ക് ആസൂത്രിതമായ ഒരു ആക്രമണമാണ്. അത് സ്റ്റേറ്റിനെതിരായ ഒരു ഭീതിപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ തന്നെയാണ്. മറ്റൊന്ന്, പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായൊരു സൂചന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പ്രതി ഡൽഹി സ്വദേശിയാണ്, ഡൽഹി പബ്ലിക് സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്, ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ്. മാത്രവുമല്ല അയാൾ കാർപ്പൻ്റർ ജോലി ചെയ്യുന്നു എന്ന് അയാൾ തന്നെ സ്വയം പ്രഖ്യാപിച്ചതായി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും ശാസ്ത്രീയമായൊരു കാര്യം, എസ് കെ എൻ ഈ കുറ്റകൃത്യം ചെയ്യാൻ വളരെ കൃത്യമായ ശാസ്ത്രീയമായ സ്വഭാവത്തിലാണ് കുറ്റകൃത്യം എന്നുള്ളതാണ്. കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മൊബൈൽ ഫോണിൽ സിം കാർഡ് ഉണ്ടായിരുന്നില്ല. സിം കാർഡുമായി കടന്നു കളഞ്ഞ് മൊബൈൽ ഫോൺ ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ മൊബൈൽ ഫോണിലെ ഐ എം ഇ നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ മാർച്ച് 31 ഏറ്റവും ഒടുവിൽ ഡൽഹിയിലെ ഗാസിയാബാദിൽ ഈ മൊബൈൽ ഓഫ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇദ്ദേഹം 31 ശേഷമാണ് ഈ ഫോണുമായി കേരളത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അല്ലെങ്കിൽ മറ്റൊരാൾ ഈ ഫോണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് അനുമാനിക്കേണ്ടി വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പോലും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും എല്ലാ റെയിൽവേ ചാർട്ടുകളും ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള റെയിൽവേ ചാർട്ടുകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും നിർണായകം വളരെ ബുദ്ധിപരമായ, വളരെ ആസൂത്രിതമായ ഒരു ക്രിമിനൽ കോൺസ്പിറസി അല്ലെങ്കിൽ ക്രിമിനൽ പ്ലാനിംഗ് ഈ എലത്തൂർ തീവണ്ടി തീ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഈ പ്രതിയുടെ രേഖാചിത്രം മാത്രമല്ല, കൃത്യമായ ചിത്രം ഉൾപ്പെടെ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ട്. ഏതായാലും 10 ഇന്ന് ഐ ജി ഓഫീസിൽ വെച്ച് എ ഡി ജി പി ഈ അന്വേഷണ സംഘത്തിൻ്റെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. എസ് കെ എൻ, ഓക്കെ, താങ്ക് യു ദീപക് തൻമടം.